ശ്രീ കെ വി എസ് ഹരിദാസ് ചർച്ചയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ബജറ്റിനെ വിലയിരുത്തുന്നു? ചുരുക്കിയ വാക്കുകൾ. ഒപ്പം നേരത്തെ ശ്രീ അൽഫോൺസ് കണ്ണന്താനവും ശ്രീ രഞ്ജിത് കാർത്തികേയനും നീതിയും എല്ലാവരും പറഞ്ഞത് ഈ ഡിജിറ്റൽ പുഷിനെ കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഈ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ ദീർഘവീക്ഷണമുള്ള പദ്ധതിയെക്കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ചും എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഇക്ക് ഞാൻ ഇതിനെ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് നമ്മളൊരു ഒരു സ്ട്രോങ് പിച്ചിലാണ്. നമുക്കൊരു സ്ട്രോങ് ബേസിക്സ് ഉണ്ട് ഇന്നത്തെ എക്കണോമിക് സിറ്റുവേഷനിൽ. ഇന്ത്യയുടെ സമ്പദ്ഘടന അത്രമാത്രം സുശക്തമാണ്. അത് കഴിഞ്ഞ 7 വർഷമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നേടിയെടുത്തതാണ്. ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫ്ലേഷൻ 4% മറ്റ് 10, 11, 12% ഉണ്ടായിരുന്നു യു പി ഗവൺമെൻ്റിൻ്റെ കാലത്ത്. നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലേ? ഇന്നിപ്പോൾ വിലക്കയറ്റം സാധാരണക്കാരിൽ നിന്ന് അനുഭവവേദിയാവുന്നുണ്ടോ? പക്ഷേ ഉൽപാദനം സർവകാല റെക്കോർഡാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 1052 ലക്ഷം ടണ്ണാണ് സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായിട്ട് കേന്ദ്രം കൊടുത്തത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വർഷം തന്നെ ഏതാണ്ട് ഇപ്പം നേരത്തെ കണ്ണന്താനം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആ കാര്യം, 2.37 ലക്ഷം കോടി രൂപിക സബ്സിഡി മറ്റേ MSP ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നീക്കി വച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ എക്കണോമി വളരെ വളരെ വെൽ പൊസിഷനിലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണെങ്കിൽ ചരിത്രത്തിലില്ലാത്ത വിധം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ ഷെയർ വിപണി, ഇതൊക്കെ ചില സൂചകങ്ങളാണ്. ഷെയർ വിപണി ഇന്നിപ്പോ സെൻസെക്സ് ഏതാണ്ട് 60,000-ത്തിന്റെ അടുത്തെത്തി. ഇനി രാവിലെ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങുമ്പോ ദാറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ അബോ 900 പോയിന്റ്സ്. അതൊക്കെ നൽകുന്ന മെസ്സേജ് എന്താ രാജ്യത്തിന്? അപ്പോ നമ്മളൊരു ഒരു സ്ട്രോങ് വിക്കറ്റിലാണ്. അവിടെ നിന്നുകൊണ്ട് രാജ്യത്തെ ഈ പറയുന്ന 5 ട്രില്യൺ എക്കണോമി എന്നൊക്കെ പറയുന്ന മാജിക് നമ്പറിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയും. അതാണ് നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കാണുന്നത്. ഇപ്പോ അടുത്ത 25 ഇയേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോ അതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു വികാരം തന്നെ അതാണ്. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ, രാജ്യത്തിൻ്റെ എക്കണോമിയെ ശക്തിപ്പെടുത്തുക. അതിലൂടെ ജനങ്ങൾക്കൊക്കെ കിട്ടും. ഇപ്പൊ കർഷകർക്ക് നിങ്ങൾ എന്ത് കൊടുത്തു, തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടു. യഥാർത്ഥത്തിൽ ഈ എക്കണോമിക് സിനോറിയോ മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ അറിയാം. കാർഷിക മേഖലയിൽ 1,000,000,000 രൂപ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അവൻ്റെ ഭക്ഷ്യ ഉൽപാദനം നേരിട്ട് സർക്കാർ വാങ്ങി അവന് പൈസ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കിസാൻ നിധി ഉൾപ്പെടെ വേറെ തരത്തിലുള്ള സഹായവും ചെല്ലുന്നു. അപ്പൊ ഇവിടെ തൊഴിലില്ലായ്മയോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇല്ല. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇപ്പൊ പലരും ഉന്നയിച്ചൊരു വിഷയമായതുകൊണ്ട് പറയാം. കഴിഞ്ഞ 6 മാസമായിട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ റെക്കോർഡ്സ് ഒന്ന് പരിശോധിക്കണം. ആ വെബ്സൈറ്റിൽ ലഭ്യമാണത്. ഓരോ മാസവും 7 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം പേരാണ് പുതുതായിട്ട് EPF ജോയിൻ ചെയ്യുന്നത്. അതിൽ 18-നും 22-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് അധികം പേരും. അവര് EPF ചേരുന്നത് പുതുതായിട്ട് ജോലി കിട്ടി. നമുക്കറിയാം EPF എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാന്ന്. അത് സ്ഥാപനത്തിന്റെ മുതലാളി റെക്കമെൻഡ് ചെയ്യണം, അവര് പൈസ അടയ്ക്കണം, ജോയിൻ ചെയ്യുന്ന ജീവനക്കാരൻ പൈസ അടയ്ക്കണം. ആ നിലയിൽ പൈസ അടച്ച് ലക്ഷക്കണക്കിന് പേര് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പുതുതായിട്ട് തൊഴിൽ കിട്ടിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പൊ നേരത്തെ പലരും സൂചിപ്പിച്ചു ഗവൺമെന്റ് ഒരു ഇത്തരം കാര്യങ്ങളിൽ തൊഴിൽ പ്രദാനം ചെയ്യാൻ ആവശ്യമായ സഹായം നൽകുന്ന ഒരു ഒരു ഏജൻസി മാത്രമാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് മാറേണ്ടതും. ആ നിലയ്ക്ക് തന്നെയാണ് മോഡി ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തൊഴിലില്ലായ്മയുടെ പ്രശ്നമോ കാർഷിക രംഗത്തെ പ്രശ്നമോ ഒന്നും ഈ രാജ്യത്ത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. രാഷ്ട്രീയക്കാർക്ക് നടന്ന് പ്രചരണം നടത്താം,
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വളരെ സുരക്ഷിതമായ സുശക്തമായ ഒരു ഒരു എക്കണോമിയുടെ ഉടമസ്ഥരാണ്. ഇവിടെ നിന്നൊരു വലിയ കുതിച്ചു ചാട്ടത്തിനുള്ള അന്തരീക്ഷമുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.